താനൂർ ബോട്ടപകടത്തിന് പിന്നാലെ ഡോക്ടർ വന്ദനയുടെ വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കേരളം. പോലീസിനും ബന്ധുക്കൾക്കുമൊപ്പം വൈദ്യപരിശോധനയ്ക്കെത്തിയ സന്ദീപ് എന്ന യുവാവാണ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. സർക്കാർ സ്കൂൾ അധ്യാപകൻ കൂടിയാണ് സന്ദീപ്. കാലിലെ മുറിവിൽ മരുന്ന് വെക്കുന്നതിനിടെയാണ് സന്ദീപ് കത്രിക കൈക്കലാക്കി വന്ദനയെ ആക്രമിച്ചത്. ഇപ്പോഴുതാ ഈ വിഷയത്തിൽ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രഭീഷ്. അഞ്ജു പാർവതി പ്രഭീഷ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കൊച്ചുകുട്ടികൾക്ക് നേരറിവുകൾ നൽകി നേർവഴി കാട്ടി മുന്നോട്ട് നടത്തേണ്ട ഒരുവനാണ്. ലഹരി വർജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരാൾ. ആ ഒരുവനാണ് മദ്യപാനത്തിന് അടിമയായി അക്രമാസക്തനായി ഒരു കൊച്ചു പെൺകുട്ടിയെ വൈരാഗ്യബുദ്ധിയോടെ ആഞ്ഞാഞ്ഞു കുത്തി ഒന്നുറക്കെ നിലവിളിക്കാനുള്ള അവസരം പോലും നൽകാതെ എന്നേക്കുമായി നിശബ്ദയാക്കിയത്. അധ്യാപനം എന്നത് ഒരാൾ ജീവിത മാർഗമാക്കിയതുകൊണ്ട് 100% മാതൃകാ വ്യക്തിത്വമാവണമെന്നൊന്നുമില്ല. സമ്മതിക്കുന്നു, പ്രബുദ്ധ കേരളത്തിലെ അധ്യാപകന്മാരുടെ ലീലാവിലാസങ്ങളുടെ നീണ്ട ലിസ്റ്റ് നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ട്. പോക്സോ മുതൽ സാഹിത്യ ചോരണം വരെയുള്ള ലീലാവിലാസങ്ങൾ ആ ലിസ്റ്റിലുണ്ട് താനും. എന്നിരുന്നാലും ഒരു സംശയം, ആൽക്കഹോളിസത്തിന് അടിമയായ ഒരാൾ എങ്ങനെ ഇത്രയും നാൾ സർവീസിലുണ്ടായിരുന്നു? സ്കൂളിൽ മദ്യപിച്ചിരുന്നില്ല എങ്കിൽ പോലും അമിത മദ്യാസക്തിയുള്ള ഒരുവനെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാതെ വരില്ലല്ലോ. ഇത്രയ്ക്ക് മദ്യത്തിന് അടിമയായ ഒരാൾ അധ്യാപകൻ എന്നുള്ള ലേബലിൽ നാട്ടിൽ അറിയപ്പെടുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യതയെ കുറിച്ച് ഒരാൾക്ക് പോലും ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ തോന്നിയില്ലേ? അതവിടെ നിൽക്കട്ടെ. അക്രമാസക്തനായ ഒരുവനെ കീഴ്പ്പെടുത്താൻ പോലീസിന് കഴിയാതെ വന്നാൽ, ആ അക്രമി കാരണം മറ്റുള്ളവരുടെ ജീവൻ ഭീഷണി ഉണ്ടെന്ന് വന്നാൽ, അവനെ കുറഞ്ഞ പക്ഷം മുട്ടിന് കീഴെയെങ്കിലും വെടിവെച്ച് വീഴ്ത്താൻ പോലീസിന് എന്തേ കഴിഞ്ഞില്ല? ഇത്തരം സാഹചര്യങ്ങളിൽ ഷൂട്ട് അറ്റ് സൈറ്റ് അനിവാര്യം തന്നെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജീവനെ ഇല്ലാതാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവനൊന്നും ഒരു തരത്തിലും മനുഷ്യാവകാശം അർഹിക്കുന്നില്ല. അക്കാര്യത്തിലൊക്കെ യു പി പോലീസ് തന്നെയാണ് ശരി. മിക്കവാറും ഇവിടെ സംഭവിക്കുക ഇതാണ്: ഇവന്റെ മോന്തായത്തിലെ നീര് കണ്ട് അയ്യോ മനുഷ്യാവകാശം പോയേ എന്ന് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് കൂതറ ഫേക്ക് മാനവികവാദികൾ രംഗത്ത് വരും. നമ്മുടെ നികുതി പണം കൊണ്ട് മരണപ്പെട്ട പൊന്നുമോളുടെ വീട്ടുകാരുടെ ഉൾപ്പെടെ ജയിലറ എന്ന റിസോർട്ടിൽ ഇവന് സുഖവാസവും സുഭിക്ഷമായ ഭക്ഷണവും കിട്ടും. അതിനുശേഷം മനോരോഗി എന്ന കടലാസാക്ഷ്യത്തിൻ്റെ ബലത്തിൽ ഇവൻ കേസിൽ നിന്നൂരി വീണ്ടും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി സർക്കാർ സർവീസിൽ വീണ്ടും കയറും. ക്രിമിനൽ എന്ന ഒരൊറ്റ എക്സ്പീരിയൻസ് വെച്ച് പ്രമുഖ പാർട്ടിയുടെ ചെഞ്ചോര നേതാവായി തീർന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് കേരളമാണ്. ഇങ്ങനെയാണ് അഞ്ജു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. ജയിലിൽ പ്രവേശിക്കും മുൻപ് നൽകേണ്ട മെഡിക്കൽ പരിശോധന നടത്താൻ ഡോക്ടർമാർ വിസമ്മതിച്ചതോടെ പോലീസും വട്ടം ചുറ്റി. ഒടുവിൽ ഉന്നത ഇടപെടലിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ടീം ജയിൽ കോമ്പൗണ്ടിന് പുറത്തെത്തി നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ജയിലിൽ പ്രവേശിപ്പിച്ചത്. രക്തപരിശോധനയിൽ ഷുഗർ കുറവായതിനാൽ പോലീസുകാർ ആരോ നൽകിയ ബ്രെഡ് സ്ട്രെച്ചറിൽ കിടന്നു തന്നെ പ്രതി കഴിച്ചു. പിന്നീട് ജയിലിനുള്ളിൽ കയറ്റിയ സന്ദീപിനെ അതീവ സുരക്ഷാ ബ്ലോക്കായ UTBയിൽ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചത്. CCTV സംവിധാനത്തിന് പുറമെ ഫുൾ ടൈം ഒരു വാർഡനെ ഡ്യൂട്ടിക്കും നിയോഗിച്ചു. രാത്രി നൽകിയ കപ്പപ്പുഴുക്കും അച്ചാറും ആർത്തിയോടെ കഴിച്ചു. അത് കഴിഞ്ഞാണ് അതുവരെ പൂച്ചയെ പോലെ ഇരുന്ന അധ്യാപകൻ തൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. എന്നെ തുറന്നുവിടൂ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. കൊല്ലാനാണോ ഇവിടെ എത്തിച്ചത്? ഇതായിരുന്നു ചോദ്യം. ജയിലിനുള്ളിൽ കയറ്റിയപ്പോൾ കാണിച്ച അടവ് മറ്റൊന്നായിരുന്നു. സാറന്മാരെ ഇടിക്കുന്നുവെങ്കിൽ ഇടിച്ചോളൂ, 10 or 20 ഇടിക്കപ്പുറം താങ്ങാൻ എനിക്ക് ശേഷിയില്ല. ഇങ്ങനെ അടവുകൾ ഇറക്കി പഠിച്ച കള്ളനാണ് സന്ദീപെന്ന് ജയിൽ വാർഡർമാർ തിരിച്ചറിഞ്ഞു. രാത്രി സെല്ലിൽ കിടന്ന് ബഹളം വെച്ചിട്ടും ആരും മൈൻഡ് ചെയ്തില്ല. ഇന്ന് രാവിലെ പ്രഭാത കൃത്യത്തിന് ശേഷം ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. വാർഡർമാരോടെല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ തന്ത്രപൂർവ്വം മനഃപൂർവ്വമല്ലെന്ന് സമർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ട്. രാവിലെയും ജയിൽ ഡോക്ടർ എത്തി പരിശോധിച്ചിരുന്നു. തൽക്കാലം UDBയിൽ ഏകാന്ത തടവിൽ തന്നെയാകും സന്ദീപിനെ പാർപ്പിക്കുക. മറ്റു തടവുകാരോടൊപ്പം കിടത്തേണ്ടെന്നാണ് ജയിൽ അധികൃതർ തീരുമാനിച്ചത്. അതേസമയം ഡോക്ടർ വന്ദനയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചത് മുതലുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങുന്നതാണ് റിപ്പോർട്ട്. കൊലപാതകവും അക്രമവും അടക്കം ആശുപത്രിയിലെ സംഭവങ്ങളെല്ലാം നടന്നത് 20 മിനിറ്റിനുള്ളിലായിരുന്നു.
You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.